ഒബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കൊലപ്പെടുത്തി. ആലപ്പുഴയിൽ രാവിലെ 6:30 സംഭവം. വീട്ടിലെത്തിയ അക്രമി സംഘം കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് അതിക്രൂരമായാണ് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത്. 6 ബൈക്കുകളിലായി 12 അംഗ അക്രമി സംഘം ആലപ്പുഴ വെള്ളക്കിണറിലുള്ള രഞ്ജിത് ശ്രീനിവാസന്റെ വീട്ടിൽ പുലർച്ചെ 6:30 എത്തി. ആദ്യം വീടിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും തകർത്തു. വീടിന്റെ വാതിൽ തുറന്ന് അകത്ത് കടന്ന സംഘം ഫർണിച്ചറുകൾ തകർക്കുന്ന ശബ്ദം കേട്ടാണ് രഞ്ജിത്ത് ഹാളിലേക്ക് എത്തുന്നത്. തുടർന്ന് അക്രമികൾ രഞ്ജിത്തിനെ വെട്ടിത്താഴെയിട്ടു. നിലവിളി കേട്ടെത്തിയ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും കഴുത്തിൽ കത്തിവെച്ചു നിശബ്ദരാക്കി. പ്രാണരക്ഷാർത്ഥം നിലവിളിച്ച രഞ്ജിത് ശ്രീനിവാസന്റെ മുഖത്ത് ചുറ്റിക കൊണ്ടടിച്ച് വികൃതമാക്കി. ശബ്ദം കേട്ട് വീടിന്റെ മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന രഞ്ജിത്തിന്റെ സഹോദരൻ എത്തിയപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടു. ആശുപത്രിയിലെത്തിച്ച രഞ്ജിത്തിന്റെ മരണം 7:20 സ്ഥിരീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 11 SDPI പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ 4 പേരെ ആയുധങ്ങളുമായി SDPIയുടെ ആംബുലൻസിൽ നിന്നാണ് പിടികൂടിയത്. ആലപ്പുഴയിൽ SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അക്രമങ്ങൾക്ക് കോപ്പുകൂട്ടുന്നതായി രഹസ്യാന്വേഷണ റിപ്പോർട്ടുണ്ടായിട്ടും വേണ്ട സുരക്ഷയൊരുക്കാതെ അക്രമികൾക്ക് പോലീസ് കുടചൂടിയെന്ന ആക്ഷേപം പരക്കെ ഉയരുന്നു. എന്നാൽ പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് എറണാകുളം റേഞ്ച് IG ഹർഷിത അട്ടല്ലൂരി പ്രതികരിച്ചു. നമ്മുടെ ഭാഗത്ത് ഒരു മർഡർ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉടൻ തന്നെ ഞങ്ങളുടെ ഭാഗത്ത് ഒത്തിരി ഒരു വലിയൊരു ഫോഴ്സാണ് ഇവിടെ ഇറങ്ങിയത്. DIG ഉൾപ്പെടെ ഇൻവെസ്റ്റിഗേഷനിൽ ഇറങ്ങി. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആക്ച്വലി ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞു. സോ പോലീസിന്റെ ഭാഗത്ത് ഒരു ഇന്റലിജൻസിന്റെ ഭാഗത്ത് ഒരു വീക്ഷയില്ല. കാരണം ഇപ്പോൾ സ്റ്റേറ്റിൽ മൊത്തം തന്നെ ഇത്രയും ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും ലീഡേഴ്സിൽ നമുക്ക് മൊത്തം രാത്രി സമയത്ത് ഞങ്ങൾ മൊത്തം ടിക്കറ്റ് ഇട്ടതാണ്. പക്ഷേ ഒരു ഇങ്ങനെ സംഭവിച്ചു പോയി. ഒരു മാറുമൂല പ്രദേശത്തിൽ ഓരോ വീട്ടിൽ നമുക്ക് ഇത് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തതാണ്. പോലീസ് നടത്തിയ ഇൻക്വസ്റ്റിൽ രഞ്ജിത്തിന്റെ ശരീരത്തിലാകെ 20-ലധികം വെട്ടുകൊണ്ട പാടുകൾ കണ്ടെത്തി. നാളെയും ആലപ്പുഴ ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ നാളെ സർവകക്ഷി യോഗവും വിളിച്ചിട്ടുണ്ട്. ജനം, ആലപ്പുഴ.